ഹരിയാനയിലും ജമ്മുകശ്മീരിലും മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഊർജിതമാക്കി ബി ജെ പിയും നാഷണൽ കോൺഫറൻസും. ഇന്ന് ശ്രീനഗറിൽ യോഗം ചേരുന്ന നാഷണൽ കോൺഫറൻസ് എം എൽ എമാർ നിയമസഭാ കക്ഷി നേതാവായി ഒമർ അബ്ദുള്ളയെ തെരഞ്ഞെടുക്കും. അതേസമയം ഹരിയാനയിൽ എൻ ഡി എ അംഗബലം 51 ഉയർന്നു. സാവിത്രി ജിഡാൽ ഉൾപ്പെടെ 3 എം എൽ എമാർ കൂടി ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ആദ്യം ഹരിയാനയിലേക്ക് വരാം. കൂടുതൽ എം എൽ എമാർ ബി ജെ പി സഖ്യത്തോട് അടുക്കുന്നു അല്ലേ? അത് തന്നെയാണ്. അതായത് ഹരിയാനയിൽ നമുക്കറിയാം ഒറ്റയ്ക്കാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചത്. 90 നിയമസഭയിൽ 46 സീറ്റ് മതി കേവല ഭൂരിപക്ഷത്തിന്. എന്നാൽ 48 എം എൽ എമാർ ബി ജെ പിക്ക് ഹരിയാനയിലുണ്ട്. ഇത് കൂടാതെയാണ് ഇപ്പോൾ 3 സ്വതന്ത്ര എം എൽ എമാർ, പ്രത്യേകിച്ച് സാവിത്രി ജിണ്ടാൾ ഉൾപ്പെടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച 3 സ്വതന്ത്ര എം എൽ എമാർ കൂടി ഇപ്പോൾ ബി ജെ പി സർക്കാരിന് ഔദ്യോഗികമായ പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 90 നിയമസഭയിൽ 51 എന്ന വലിയ സംഖ്യയിലേക്ക് ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരെത്തും. ഇനിയും ബി ജെ പിയുടെ നിയമസഭാ കക്ഷി യോഗം എപ്പോഴാണ് ചേരുന്നത് എന്നത് മാത്രമാണ് വ്യക്തമാക്കേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനമെടുക്കുന്നത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കൂടിയാണ്. ബി ജെ പി ഡൽഹിയിൽ നിന്നും 2-3 നിരീക്ഷകരെ ചണ്ഡീഗഡിലേക്ക് അയക്കും. ആ നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാകും ബി ജെ പി എം എൽ എമാരുടെ യോഗം ചേരുക. മുഖ്യമന്ത്രി സ്ഥാനത്ത് നവാബ് സൈനി തന്നെ എത്തുവാനാണ് സാധ്യത. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി അഭിമുഖീകരിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ഹരിയാനയിലെ മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചന. എന്തായാലും ഉടൻ തന്നെ നിയമസഭാ കക്ഷി യോഗം ചേർന്നുകൊണ്ട് നയാബ് സിംഗ് സൈനിയെ വീണ്ടും കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. പിന്നീട് സത്യപ്രതിജ്ഞ പൂജയ്ക്ക് ശേഷം നടത്തൂ എന്നത് സംബന്ധിച്ചുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ഇനിയും 3 ദിവസങ്ങൾ മാത്രമാണ് ദസറ ആഘോഷങ്ങൾ അവസാനിക്കുവാൻ ഉള്ളത്. അങ്ങനെ വിജയദശമിക്ക് ശേഷമുള്ള ഒരു ദിവസം ഒരുപക്ഷെ ചണ്ഡീഗഡിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്തുവാനാണ് ബി ജെ പി ഇപ്പോൾ ആലോചിക്കുന്നത്. കൃഷ്ണ, ജമ്മുകശ്മീരിലേക്ക് വന്നാൽ അവിടുത്തെ മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങളെ കുറിച്ച് കൂടി കൃഷ്ണാജ്, അവിടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് നേരത്തെ തന്നെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. നാഷണൽ കോൺഫറൻസിന് 42 കോൺഗ്രസിന് 6 എം എൽ എമാരാണ് ഉള്ളത്. ഇന്ന് ശ്രീനഗറിൽ എൻ സിയുടെ നിയമസഭാ കക്ഷി യോഗം ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ നാഷണൽ കോൺഫറൻസിന്റെ എം എൽ എമാർ ഒമർ അബ്ദുള്ളയെ തങ്ങളുടെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. അങ്ങനെയെങ്കിൽ ഒമർ അബ്ദുള്ള സമീപ ദിവസം തന്നെ ജമ്മുകശ്മീരിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. 10 ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അവസാനത്തെ സർക്കാർ ബി ജെ പിയും പി ഡി പിയും ചേർന്നുള്ള സർക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അന്ന് മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ നിർമ്മൽ സിംഗ് ഉപമുഖ്യമന്ത്രിയുമായി നിലനിന്നിരുന്ന ഒരു സർക്കാർ. പിന്നീട് ബി ജെ പി പി ഡി പി ബന്ധത്തിനകത്ത് വിള്ളലുണ്ടാവുകയും ആ സർക്കാർ താഴെപ്പോവുകയും ചെയ്തു. പിന്നീട് 2019 ഓഗസ്റ്റ് 5 കശ്മീരിൻ്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതിന് ശേഷം പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. ആ 10 ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസിന് മുൻതൂക്കം ലഭിച്ചു. കോൺഗ്രസ് എൻ സി സഖ്യം ഉടൻ തന്നെ അവിടെ സർക്കാർ രൂപീകരിക്കും. ബി ജെ പി പ്രതിപക്ഷത്തിരിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പിന്നീട് ഒരുപക്ഷെ സർക്കാർ രൂപീകരിക്കുവാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ബി ജെ പി അവിടെ സർക്കാർ രൂപീകരണ ശ്രമം നടത്തും. കാരണം ഏറ്റവും വലിയ പാർട്ടിയായി ഇപ്പോൾ അവിടെ വളർന്നിരിക്കുന്നത് ബി ജെ പി ആണ്. 25.5% വോട്ട് നേടിക്കൊണ്ട് വോട്ട് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പാർട്ടി ബി ജെ പി ആയി ജമ്മുകാശ്മീരിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. മാത്രമല്ല നാഷണൽ കോൺഫറൻസും കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റ് വിഘടനവാദ സ്വഭാവമുള്ള സംഘടനകളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ രണ്ട് പാർട്ടികൾക്കും അവിടെ ഭരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ജമ്മു റീജിയനിലാണെങ്കിലും കശ്മീർ വാലിയിലാണെങ്കിലും ഒറ്റയ്ക്ക് മത്സരിച്ചാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പാർട്ടിയായി വളർന്നിരിക്കുന്നത്. 29 എം എൽ എമാരും ബി ജെ പിക്ക് അവിടെ ഉണ്ട്. എന്തായാലും തൽക്കാലം പ്രതിപക്ഷത്തിരിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത്. പിന്നീടൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സ്വതന്ത്രരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ രൂപീകരണ ശ്രമം ബി ജെ പി കശ്മീരിൽ നടത്തും. ശരി, ഹരിയാനയിലും ജമ്മുകശ്മീരിലും മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഊർജിതമാക്കുന്നു. കക്ഷികൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.